പ്രോഫറ്റിന്റെ ഏഴാം ആകാശ യാത്ര നമ്മുടെ ശാസ്ത്രത്തിന്റെ ഭാഗമാണ്, അത് നമ്മൾ പഠിക്കേണ്ടതുണ്ടെന്ന് ശാസ്ത്രകാരന്മാരെ വിളിച്ചു കൂട്ടി ആരാ പറഞ്ഞേ? സയന്റിഫിക് ടെമ്പറിനെ അവർ പ്രോത്സാഹിപ്പിക്കട്ടെന്ന്, നമ്മുടെ അവർ പ്രോത്സാഹിപ്പിച്ചോട്ടെ. അവരുടെ ലക്ഷ്യം എന്താ? ഈ ഹിന്ദുക്കളെ അധിക്ഷേപിച്ചുകൊണ്ട്, ഹിന്ദുക്കളെ അപമാനിച്ചുകൊണ്ട്, ഹിന്ദു ദേവി ദേവന്മാരെ അധിക്ഷേപിച്ചുകൊണ്ട് അവർക്ക് ജിഹാദി താല്പര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോ ഈ ഷംസീറിന്റെ പ്രശ്നം വെച്ചിട്ട് ഇപ്പൊ ഇവര് കെട്ടിറങ്ങാനുള്ള യാതൊരു ഉദ്ദേശവുമില്ല ഈ സംഘി ഭീകരന്മാർ. അപ്പൊ മനസ്സിലാവുന്നത് എന്താന്ന് വെച്ചാല്, ഈ കേന്ദ്രത്തിൽ നിന്ന് ഈ കേരളത്തിലെ ഹിന്ദുത്വ തീവ്രവാദികൾ പണം വാങ്ങിയിട്ടുണ്ട്. കേരളത്തിൽ കലാപം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മണിപ്പൂർ മോഡൽ, ഹരിയാന മോഡൽ കലാപം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് പണം വാങ്ങിയിട്ടുണ്ട്. ആ പണം വാങ്ങിയതിന്റെ ഭാഗമായിട്ട് ഇപ്പോ കേരളത്തില് ചെറിയ ചെറിയ കാര്യങ്ങളിൽ വരെ പിടിച്ചു തൂങ്ങിയിട്ട് ഞങ്ങൾ ഇവിടെ കലാപം ഉണ്ടാക്കി അടങ്ങും എന്ന് പറഞ്ഞിട്ടാണ് ഈ ഹിന്ദുത്വ ഭീകരന്മാർ രംഗപ്രവേശം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എത്ര എക്സ്പ്ലെയിൻ ചെയ്തിട്ടും, അതായത് ഈ ഷംസീറിന്റെ പ്രശ്നമാണല്ലോ ഇവര് വലിയ കുത്തിപ്പൊക്കിക്കൊണ്ടുവരുന്നത്, വേറെ ഒന്നുമില്ലല്ലോ. അപ്പൊ ഈ ഷംസീർ എന്തുകൊണ്ട് ഇത് പറഞ്ഞു എന്ന് ഇത്രയും ദിവസം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടും ഇവർ ഇപ്പോഴും പറയുന്നത് ജിഹാദി താല്പര്യങ്ങളാണ് ഇതിന് പിന്നിൽ എന്ന് വെച്ചാല്, ഈ ഒരു പ്രശ്നം കുത്തിപ്പൊക്കിയിട്ട് എന്തോ ഒരു വലിയ ജിഹാദി പ്രശ്നം, അതായത് ഈ കേരളത്തിൽ എങ്ങനെ ഇസ്ലാമിക തീവ്രവാദം, ഇസ്ലാമിക രാഷ്ട്രം പണിയാൻ പോകുന്നു എന്നുള്ളതൊക്കെ കാണിച്ചുകൊണ്ട് ഈ ജനങ്ങളെ, ഹിന്ദുക്കളിനൊക്കെ ഇളക്കി മറിച്ചുകൊണ്ട് ഇവിടെ ഒരു കലാപം ഉണ്ടാക്കാം എന്ന് സ്വപ്നം കണ്ട് നടക്കണവര്. അപ്പൊ അതുകൊണ്ടാണ് ഇവന്മാര് ഏത് ചാനൽ ചർച്ചയിൽ ഇപ്പൊ വന്നിരുന്ന് കഴിഞ്ഞാൽ പറയാം ജിഹാദികളാണ് ഇത് ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട്. അതിനു പുറമെ ഇപ്പൊ ശരിക്ക് ഈ ഹിന്ദു മുസ്ലിം ഒരു കലാപം ഉണ്ടാക്കാൻ വേണ്ടിട്ട് മറ്റൊരു ട്വിസ്റ്റ് കൂടി ഈ രംഗങ്ങളിൽ വന്നിട്ടുണ്ട്, ഈ സംഭവങ്ങളിൽ വന്നിട്ടുണ്ട്. അതിലത്തെ ഒന്നാണ് ഈ നായർ സൊസൈറ്റിയിലത്തെ ഒരു നേതാവാണ്, മൂപ്പരെ പേര് സുകുമാരൻ നായർ എന്നാണ്. ഈ ഒരു വ്യക്തി വന്നിട്ട് ഡയറക്റ്റ് ആയിട്ട്, അതായത് ഇസ്ലാം മതത്തിന് അവഹേളിക്കുന്ന, ഇസ്ലാം മതത്തിൽ പറഞ്ഞ കാര്യങ്ങൾ, നമ്മളാരും തന്നെ ഇസ്ലാം മതത്തിലെ കാര്യങ്ങൾ എടുത്തിട്ട് ഇതാണ് ശാസ്ത്രം, ഇവിടെ ഈ ആദ്യം വിമാനം കണ്ടുപിടിച്ചത് റൈറ്റ് ബ്രദേഴ്സ് ഒന്നല്ല, ഇത് ഞങ്ങളാണ് കണ്ടുപിടിച്ചത്, തെളിവത പ്രവാചകൻ ആകാശത്തേക്ക് സഞ്ചരിച്ചത് പിന്നെ എങ്ങനെയാണ് എന്നൊന്നും ചോദിച്ചിട്ട് ആരോടും തർക്കിക്കാറൊന്നുമില്ല എന്ന് മാത്രമല്ല, സുപ്രധാനമായ ഇതിന് ശാസ്ത്ര സമ്മേളനങ്ങളിൽ പോയിട്ട് ഒരു മുസ്ലിം അവിടെ ചെന്നിട്ട് ഞങ്ങളുടെ ഗ്രന്ഥത്തിൽ ഇന്നത് പറഞ്ഞിട്ടുണ്ട്, ഇതാണ് സത്യം, ഇതാണ് ശാസ്ത്രം എന്ന് പറഞ്ഞ് തർക്കിക്കാറൊന്നുമില്ല. പക്ഷെ ഇതൊക്കെ ചെയ്യുന്നത് ആരാണ്? ഈ മോദി ഒക്കെ തന്നെയല്ലേ? മോദി പറയുന്നത് എന്താണ്? മൂപ്പർ സ്വയം പറയുന്നത് മൂപ്പര് ഹിന്ദു ആണെന്നല്ലേ. അതുപോലെ തന്നെ ഈ ബി ജെ പി നേതാക്കന്മാർ ഒരുപാടെണ്ണം വന്നിട്ട് പല പലതരം ഞങ്ങളുടെ പുരാണങ്ങളിൽ പറഞ്ഞത്, ഞങ്ങളുടെ രാമായണത്തിൽ പറഞ്ഞതൊക്കെയാണ് ശാസ്ത്രം, വേറൊരു ശാസ്ത്രം ഇല്ല എന്നൊക്കെ പറഞ്ഞ് തർക്കിക്കല്ലേ എന്ന് മാത്രമല്ല, ശാസ്ത്ര സമ്മേളനങ്ങളിൽ വരെ പോയിട്ട് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. അതിൽ പെട്ടതാണ് ഈ ഗണപതിയുടെ ഈ ഒരു പ്ലാസ്റ്റിക് സർജറി. അപ്പോ അങ്ങനെ പറയുന്നത് കൊണ്ടാണ് ഈ ഷംസീറിനെ പോലത്തെ, ശശി തരൂറിനെ പോലത്തെ ആൾക്കാരൊക്കെ ഇതിനെ എതിർത്ത് സംസാരിക്കുന്നത്. ഇത് പരമ വെഡ്ഡിത്തരമാണ് ഈ പറഞ്ഞത് എന്ന് പറയാനുള്ള കാരണം അതാണ്. അപ്പൊ അതിനെ കുറിച്ച് പറയുമ്പോൾ ഇത് ജിഹാദി താല്പര്യമാണ്, ഇത് ഇസ്ലാമിക രാഷ്ട്രം പണിയാനാണ്, ഇത് ഇസിസ് തീവ്രവാദികളുടെ ആക്രമണമാണ്, ഇത് ഹിന്ദുക്കളെ കൊന്നൊടുക്കാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആരെയാണ് ഈ കേരളത്തിൽ ഇരുത്തിയിട്ട് ഭയപ്പെടുത്താൻ നോക്കുന്നത് എന്നതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇവര് പറയുന്നുണ്ടല്ലോ സ്വർഗത്തിൽ എന്നാ ഇത്ര ഹൂറി ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ, ആര് പോയി സ്വർഗത്ത്? ഏതവനാ സ്വർഗത്ത് പോയച്ച് വന്നത്? അപ്പൊ അതുകൊണ്ട് ആ പറയുന്നതിൽ ഒരു അർത്ഥമില്ല. അവസരത്തിനൊപ്പം നമുക്കിട്ട് പണിയുക, അത് കയ്യിലിരിക്കട്ടെ, അത് ഹിന്ദുവിനോട് വേണ്ട. ഹിന്ദുവിനോട് വേണ്ടെന്നല്ല, മോദിയോട് വേണ്ട, സംഖ്യയോട് വേണ്ട എന്നൊക്കെ പറഞ്ഞ പിന്നെ വിശ്വസിക്കാം. അത് മാത്രമല്ല, ലോകത്തെവിടെയെങ്കിലും ഏതെങ്കിലും ഒരു മുസ്ലിം ഈ പറയുന്ന സ്വർഗത്തിലുള്ള ഹൂറിയാണ് ശാസ്ത്രം, അത് സത്യമാണ്, അങ്ങനത്തെ ഒരു ശാസ്ത്രം അല്ലാത്തൊരു ശാസ്ത്രം ലോകത്തില്ല, അതുകൊണ്ട് അത് വിശ്വസിക്കണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നാട് നീളെ നടന്ന് പ്രസംഗിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഇല്ലാത്ത കാര്യങ്ങൾ, മുസ്ലിങ്ങൾ പറയാത്ത കാര്യമൊന്നും വലിച്ചു കൊണ്ടുവന്നിട്ട് സ്വയം അവഹേളിക്കാൻ നിൽക്കണ്ട എന്നതാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും ഈ നായർക്ക് വേറൊരു നായർ മറുപടി പറയാണ്, അതൊന്ന് കേട്ട് നോക്കുക. സുകുമാരൻ നായരെ, നിങ്ങൾ വലിയ സാമുദായിക നേതാവാണല്ലോ, ഈ കേരളത്തിൽ അഷ്ടിക്ക് വകയില്ലാത്ത എത്ര നായർ കുടുംബമുണ്ട് അറിയോ? ചോർന്നൊലിക്കുന്ന പുരയിൽ താമസിക്കുന്ന എത്ര നായർ കുടുംബമുണ്ട് അറിയോ? ഇവർക്കൊക്കെ ഒരു വീട് വെച്ചു കൊടുത്തിട്ടുണ്ടോ? പോട്ടെ, ഒരു കുട്ടി വിശന്ന് കരയുമ്പോൾ ഇന്ന മോനെ നിന്റെ അണ്ണാക്കിലേക്ക് വെച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മുട്ടായി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ? അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അംഗീകരിക്കാൻ പറ്റും. നിങ്ങൾ ചെയ്തത് എന്താണ്? നിങ്ങളുടെ കൂടെയുള്ളവരും കുടുംബക്കാരും നിങ്ങളുടെ മക്കളും മരുമക്കളും ഒക്കെ നല്ല സേഫ് സ്റ്റോണിൽ എന്താണ് പറയുന്നത്? ഞാൻ വലിയ നായർ സമുദായത്തിൻ്റെ നേതാവാണെന്ന്. ഞാൻ കുറേ കാലം ഇവിടെ ജീവിക്കുന്നു, ഏകദേശം 35 വയസ്സോളമായി എനിക്ക്. ഈ 35 വയസ്സിൽ ഒരു നായരും ഒരു ഡാഷിൻ്റെ മോനും ചെലവ് തന്നിട്ടല്ല ഞാൻ ജീവിക്കുന്നത്. അന്തസായിട്ട് പട്ടി പണിയും പോലെ പണിയെടുത്തിട്ടാണ് ജീവിക്കുന്നത്, മനസ്സിലായോ? ഞാൻ ഇന്ന് വരെ ഒരു നായർ മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല, കാരണം ഇത്തരം നാരികളെ തീറ്റിപ്പോറ്റാനുള്ള അല്ല എൻ്റെ പൈസ, മനസ്സിലായോ?
പിന്നെ ഈ നായർ കളി കളിച്ചിട്ട് അതിൻ്റെ ഇടയിൽ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇവിടെ ഒരു വർഗീയ കലാപം ഉണ്ടാക്കിയിട്ട് ഇവിടെ കേരളം അങ്ങ് വാണ്ടാളാന്ന് വിചാരിച്ചാലുണ്ടല്ലോ. പൊന്നു നായരെ, നിങ്ങളെ ഞങ്ങൾ ഭിത്തിമ് കയറ്റും, ഒരു സംശയവും നിങ്ങൾ വിചാരിക്കേണ്ട. ഭിത്തിമ് കയറ്റുക എന്നത് അങ്ങനെ അറിയോ, പോസ്റ്റർ ഒട്ടിക്കിച്ച് ഭിത്തിമ് കയറ്റും, മനസ്സിലായോ? ഒരു ഒരു മനുഷ്യൻ ഈ കേരളത്തിൽ, ഒരു മനുഷ്യൻ നിങ്ങളെ അംഗീകരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാ? നിങ്ങൾ തീവ്ര വർഗീയ സ്വഭാവം ഉള്ളത് കൊണ്ടാ. വേറെ ഈ രൂപത്തിലാണ് ഒരു നായർ മറ്റൊരു നായർക്ക് മറുപടി കൊടുക്കുന്നത്. അപ്പൊ അതിൽ തന്നെ വളരെ വ്യക്തമാണ്, ഈ സുകുമാരൻ നായർ എന്ന് പറയുന്ന വ്യക്തി സമൂഹത്തിൽ യാതൊരു നിലയും വിലയില്ലാത്ത ഒരാളാണ്. അത് മാത്രമല്ല, നായർ സമുദായത്തിന് വേണ്ടി ജീവിക്കാൻ മരിക്കാം എന്നൊക്കെ പറയുന്ന ആൾക്കാരാണ് ഇവര്. അപ്പൊ പിന്നെ എന്ത് ഹിന്ദു? ഹിന്ദു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വേണ്ടി ജീവിക്കണ്ടേ? ദളിത് വിഭാഗങ്ങൾക്കും, ചർമ്മനും പറയനും പോലെയനും എല്ലാവർക്കും, എല്ലാവർക്കും വേണ്ടി ജീവിക്കണ്ടേ? അതൊരിക്കലും ചെയ്യില്ല. ഇപ്പൊ തന്നെ ഞാൻ അറിയുന്ന എത്രയോ ദളിത് വിഭാഗങ്ങൾ പാവപ്പെട്ടവരുണ്ട്. ഇവന്മാരൊരു നയാ പൈസ അവർക്ക് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. കണ്ടിട്ടില്ല എന്ന് മാത്രമല്ല, ആയുത്വം തൊട്ട് തീണ്ടിക്കൂടായികൊക്കെയാണ്. അടുത്തേക്ക് വന്ന ആട്ടി ഓടിക്കും, അങ്ങനെയൊക്കെയാണ് ഇവരുടെ പെരുമാറ്റം. എന്നിട്ട് പറയും ഞങ്ങൾ ഹിന്ദുക്കളെ നിങ്ങൾ ഞെട്ടിക്കരുത്, ഭയപ്പെടുത്തരുത്. ഏത് ഹിന്ദു? ഹിന്ദു പറഞ്ഞൊരു മതം തന്നെ ഇല്ല. അതുകൊണ്ടാണല്ലോ മോദി ഹിന്ദു കുട്ടികളെ തൊടാത്തത് തന്നെ. ഈ പറയുന്ന ബി ജെ പി നേതാക്കന്മാരുടെ അടുത്ത് എത്ര പണമുണ്ട്? ഈ കെ സുരേന്ദ്രൻ തന്നെ 400 കോടിയുടെ ഒക്കെ ഹവാലയാണ് ഇപ്പം നടത്തിയിട്ടുള്ളത്. അപ്പൊ അത്രയ്ക്കധികം ധനമുള്ള ആളാണ് ഈ കെ സുരേന്ദ്രനൊക്കെ. അതുപോലെ തന്നെയാണ് എല്ലാ ബി ജെ പി നേതാക്കന്മാരും. അവർക്ക് പണം കിട്ടുന്നത് കൊണ്ടാണ് അവർ ബി ജെ പിക്ക് വേണ്ടി ഇത്രയും ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്നത്. ഇവന്മാർ എപ്പോഴെങ്കിലും നിങ്ങൾ കണ്ടിട്ടോ ഒരു 4 പൈസ ആർക്കും എടുത്ത് സഹായിക്കുന്നത്? ഇപ്പൊ എം എ യൂസഫ് അലി വന്നു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് ജാതി മത ഭേദമെന്നെ, ഒരാളുടെ കാലൊഴിഞ്ഞു, ഒരാൾ അതായി ഇതായി, ക്യാൻസർ ചികിത്സ, എല്ലാവർക്കും വീട്, അത് ഇതൊക്കെ ഇങ്ങനെ കൊടുക്കണാണ്. അതേപോലെ വേണ്ട, അതിന്റെ 1% ഏതെങ്കിലും ഒരു ബി ജെ പിക്കാര്, ഒരു ബി ജെ പി നേതാവ് ഇറങ്ങിയിട്ട് ഒരു 4 ഹിന്ദുക്കൾക്ക് എന്തെങ്കിലും കൊടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു സഹായം ഒരിക്കലും കാണൂല. കാരണം എന്താണ്? ഇവർ ഹിന്ദുക്കൾക്ക് വേണ്ടി ജീവിക്കുന്നല്ല, ഇവരാകെ ജീവിക്കുന്നത് ഹിന്ദുക്കളുടെ കലാപത്തിന്റെ പാതയിൽ ഇറക്കിയിട്ട് ഈ സമൂഹം മുഴുവൻ, ഈ കേരളം മുഴുവൻ കത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുള്ള ഓർഡർ ഇപ്പൊ മുകളിൽ നിന്ന് കിട്ടിയിരിക്കുകയാണ്, എത്രയും പെട്ടെന്ന് കേരളം കത്തിക്കുക. അതിനാണ് ഈ ഹൂറി ഹൂറി എന്നൊക്കെ പറഞ്ഞ് കയ്യും കാലഘട്ടം തന്നെ വീശുന്നത്. എന്തായാലും വേണ്ട, കേരളക്കാരൊന്നും ഈ വക സർക്കസ് ഒന്നും ഒരിക്കലും അംഗീകരിക്കാൻ പോകുന്നില്ല എന്ന് വളരെ വ്യക്തമാണ്. പിന്നെ ഫാത്തിമ തെഹലിയായിട്ടൊരു പോസ്റ്റാണ്, അതായത് ഇത് ഷംസീറിന് വേണ്ടിയിട്ടുള്ള ഒരു പോസ്റ്റാണ്. ഷംസീറിനെ ഓർമ്മപ്പെടുത്തുകയാണ്, പറയുന്നത് ഇങ്ങനെയാണ്: പരശുരാമൻ മഴു എറിഞ്ഞുണ്ടായ കേരളത്തിന്റെ സ്പീക്കറാണ് താങ്കൾ എന്ന് ഓർമ്മ വേണം മിസ്റ്റർ ഷംസീർ എന്ന് പറയാണ്. അപ്പൊ ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? കാരണം ഇപ്പൊ പിന്നെ മിത്തും ശാസ്ത്രമൊക്കെ കൂട്ടിക്കുഴക്കുകയാണല്ലോ. അപ്പൊ നമ്മൾ എന്ത് വിശ്വസിക്കണം? കേരളം എന്ന് പറയുന്നത് പരശുരാമൻ മഴ എറിഞ്ഞിട്ട് പൊങ്ങി വന്നതാണെന്ന് എല്ലാവരും ശാസ്ത്രീയമായിട്ട് വിശ്വസിച്ചോളണം. ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഹിന്ദുക്കളെ നശിപ്പിക്കാൻ വേണ്ടി വന്ന ആളുകളാണെന്ന് ഇവർ പറഞ്ഞിടക്കും, ഈ ഹിന്ദുത്വ തീവ്രവാദികൾ. അപ്പോ ഏറ്റവും നല്ലത് അത് വിശ്വസിക്കാൻ നല്ലത്. പിന്നെ ഈ സുകുമാരൻ നായർ പറഞ്ഞല്ലോ സ്വർഗത്തിൽ ഹൂറി ഉണ്ടോ പറഞ്ഞ ഇങ്ങനെ ആക്കിയല്ലോ. അപ്പൊ പിന്നെ ഇതെന്താണ്? ഇതൊക്കെ ഈ ബ്രാഹ്മണ ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള പദങ്ങളാണ്. എന്താ പറയുന്നത്? സ്വർഗത്തിൽ സുന്ദരികളായ സ്ത്രീകളുണ്ട്, പിന്നെ അതുപോലെ തന്നെ വലിയ വലിയ മണിമന്ദിരങ്ങളുണ്ട്, സ്ത്രീകളുണ്ട് എന്നൊക്കെ പറയാണ് മഹാഭാരത വർണ്ണപർവ 168 പറയാണ്. അങ്ങനെ അതുപോലെ തന്നെ മഹാഭാരതത്തിൽ പറയാണ്, അതായത് യുദ്ധത്തിൽ മരിക്കുന്ന വ്യക്തി മൂപ്പർക്ക് 1000 സ്ത്രീകൾ, ആ സ്ത്രീകൾ എങ്ങനെയാണ്? വലിയ വലിയ നിതംബമുള്ള സ്ത്രീകളെയാണ് അവിടെ കൊടുക്കുക എന്നവിടെ എഴുതിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഈ ബ്രാഹ്മണിക ഗ്രന്ഥങ്ങളല്ലേ? അപ്പൊ ഇതിനെ കുറിച്ചൊന്നും ഈ നായർക്ക് അറിയില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് മൂപ്പര് സ്വർഗത്തിൽ ഹൂറി പറഞ്ഞിങ്ങനെ ചാടി ചാടി വരുന്നത്. പിന്നെ ഇവിടെ അർത്ഥവേദ മത്സ്യപുരാണ ഇതിലൊക്കെ പറയുന്നത് എന്താ വെച്ചാല്, സ്വർഗത്തില് ഒരുപാട് സ്ത്രീകളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയും എന്ന് അവിടെ എഴുതിച്ചിട്ടുണ്ട്. മൂപ്പര്ക്ക് സ്വർഗത്തിൽ എന്തും ആസ്വദിക്കാം, അതിൽ ഒരുപാട് കന്യകത്വമുള്ള സ്ത്രീകളെ സ്വർഗത്തിൽ കിട്ടും എന്നൊക്കെ അങ്ങനെ എഴുതിച്ചിട്ടുണ്ട്. 1000കണക്കിന് സ്ത്രീകളെ തന്നെയാണ് അവിടെ കിട്ടുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഇതൊന്നും പറയാതെ മൂപ്പര് സ്വർഗത്തിലെ ഹൂറികളുടെ അടുത്ത് എത്തിയത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വലിയ വലിയ നിതംബങ്ങളുള്ള സുന്ദരികളായ സ്ത്രീകളോട് എന്ന് പറഞ്ഞല്ലോ, ആ സ്ത്രീകളെ പറയുന്ന പേരാണ് അപ്സരസ്. അതല്ല എന്നുണ്ടെങ്കിൽ ഈ നായർ പറയാം ഞാൻ നിരീശ്വരവാദിയാണ്, ഞാൻ ഇത് രണ്ടും വിശ്വസിക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പരിഹസിക്കുന്നത് പറയാം. അതല്ല എന്നുണ്ടെങ്കിൽ സ്വന്തം മതത്തിൽ തന്നെ ഇഷ്ടംപോലെ ഇതുണ്ട്, എന്നിട്ടാണ് മറ്റുള്ള മതത്തില് അതുണ്ട് ഇതെന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുന്നത്. അപ്പൊ ലക്ഷ്യം എന്താ വെച്ചാല് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിൽ അടിപ്പിക്കുക. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് തെറി പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയൊക്കെ രക്തം തിളക്കുമല്ലോ. അതിന് വേണ്ടിയിട്ട് പരസ്യമായിട്ട് ഏത് രൂപത്തിലാണ് ഉത്തരേന്ത്യയിലൊക്കെ കലാപം ഉണ്ടാവുന്നതിന് മുമ്പ് പരസ്യമായിട്ട് ഈ പറഞ്ഞ രീതിയിലുള്ള വർഗീയത, വർഗീയ വിഷം തുപ്പുന്നത്, അതേപോലത്തെ വർഗീയ വിഷമാണ് ഈ ഒരു സുകുമാരൻ നായർ എന്ന് പറയുന്ന ഈ നായർ വിഷം തുപ്പുന്നത്. അതേപോലത്തെ വിഷമാണ് ഇപ്പൊ തുപ്പിക്കൊണ്ടിരിക്കുന്നത്. ഒരു പാവപ്പെട്ട രോഗിക്ക് ഒരു ഗുളിക വാങ്ങിച്ചു കൊടുത്തിട്ട് അതിൽ സംതൃപ്തി നേടാൻ നോക്ക്, എന്നിട്ട് വലിയ നായര് ചമഞ്ഞ് നടക്ക്, മനസ്സിലായോ? ഇതൊക്കെ പറയുന്ന ഒരു നായരാ, പക്ഷെ നിങ്ങളെ പോലെ പീട്ട് നായരല്ല, നല്ല നായരാ, മനസ്സിലായോ? നക്കി നായരല്ല. കേരളത്തിലെ നായർ സമുദായം ഈ NSSലത്തെ ഈ
നേതാവായിട്ടുള്ള സുകുമാരൻ നായരുടെ ഈ വാക്കുകൾ കേട്ടതിന് ശേഷം പറയുന്ന പ്രതികരണങ്ങളാണ് ഇപ്പൊ നിങ്ങൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിനും പുറമെ കണ്ടത്, അതായത് ഒരു ബാനർ എഴുതി വെച്ചിരിക്കുകയാണ്, അതിൽ അറിയിപ്പ് ഇങ്ങനെയാണ് പറയുന്നത്, ഈ ഫോട്ടോയിൽ കാണുന്ന NSS-ന്റെ പരമോന്നത നേതാവായി കരുതപ്പെടുന്ന ശ്രീ സുകുമാരൻ നായരുടെ വാക്കുകൾക്കോ പ്രവൃത്തികൾക്കോ ഞങ്ങൾ നായന്മാരുമായി യാതൊരുവിധ ബന്ധവുമില്ല എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. NSS യുവജനവേദി ചെങ്ങന്നൂർ താലൂക്ക് കമ്മിറ്റി കേട്ടല്ലേ. എന്ന് വെച്ചാൽ നായർ സമുദായം പോലും ഈ ഒരു വ്യക്തിനെ, ഈ സുകുമാരൻ നായരിനെ ചവിട്ടി പുറത്താക്കിക്കുകയാണ്. എന്നിട്ട് അങ്ങനത്തെ ആളാണ് വന്നിട്ട് ഒരു മറ്റൊരു വിശ്വാസ സംഹിതയുള്ള ഒരു മതത്തിനെ അവഹേളിക്കാൻ വേണ്ടി സംസാരിക്കുന്നത്. പിന്നെ ഈ പോസ്റ്റ് സ്വാമി സന്ദീപാനന്ദഗിരി, നിങ്ങൾക്ക് അറിയാവുന്ന ഒരു വ്യക്തിയായിരിക്കും. അപ്പൊ മൂപ്പര് പറയാണ്, പണ്ട് കോട്ടയം NSS-ലെ കുട്ടികളോട് ഗണപതിയുടെ തല പോയി ആനയുടെ തല വന്ന കഥ പറഞ്ഞു കൊടുത്തപ്പോൾ ശാസ്ത്രബോധം ഉള്ള ഒരു നായര് കുട്ടി പറഞ്ഞു, പാർവതി ദേവിയുടെ കുളിമുറിയുടെ വാതിലിന് കുറ്റിയില്ലാത്തതാണ് ഇതിനെല്ലാം കാരണം എന്ന്. മനസ്സിലല്ലേ? എന്ന് വെച്ചാല് ഈ പറയുന്ന നായർ സമുദായത്തിലെ കുട്ടികൾക്ക് വരെ സയന്റിഫിക് ടെമ്പർ വന്നു എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ പുരാണങ്ങളും ഐതിഹ്യങ്ങളൊക്കെ പറയുമ്പോ അതിൽ പോലും അവര് റേഷണലിസം ആണ് കാണുന്നത് എന്ന അർത്ഥത്തിലാണ് പറയുന്നത്. ആർ ഹരി എന്ന RSS സൈദ്ധാന്തികൻ, സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന നേതാവ്, അദ്ദേഹം പറയുകയാണ് പുഷ്പക വിമാനത്തെ സയൻസ് ആക്കി അവതരിപ്പിക്കരുത്, അത് ശരിയല്ല, അത് സ്യൂഡോ സയൻസ് ആണ്, കപട ശാസ്ത്രമാണ് എന്ന് പറയുന്ന ആർ ഹരിയാണ്. എന്താണ് നിങ്ങളുടെ വികാരം വ്രണപ്പെടാത്തത്? ഈ ശശി തരൂർ, വൈ ഐ എം ഹിന്ദു എന്ന പുസ്തകം എഴുതിയ, രാജ്യത്തെ അഭിമാനിക്കുന്ന ഹിന്ദുവായ ശശി തരൂർ പറയുന്നു, ഒരു മനുഷ്യന്റെ ഉടലിൽ ഒരു ആനയുടെ തല ചേർത്ത് വെക്കുക, അങ്ങനെ പ്ലാസ്റ്റിക് സർജറി ചെയ്യുക എന്ന് പറഞ്ഞത് മഠയത്തരമാണ്, അത് പ്രചരിപ്പിക്കരുത്, നിങ്ങൾക്ക് ഒരു വേദനയും ഇല്ല. എൻ ഷംസീർ എന്ന CPIM നേതാവ് പറയുമ്പോ, സ്പീക്കർ പറയുമ്പോ മാത്രം വേദനിക്കാൻ നിങ്ങൾ കാത്തിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നത് വിശദീകരിച്ചിട്ട് അങ്ങക്ക് ആവശ്യമുള്ള ഏതു കാര്യവും പറഞ്ഞോളൂ. കാരണം ഒരു ആനയുടെ തലയും ഒരു മനുഷ്യന്റെ കഴുത്തും ഒരിക്കലും ഒരുമിച്ച് വരില്ല. ഇത് നമ്മൾക്ക് ഒരു സങ്കല്പമാണ്, നമ്മൾക്ക് വിചാരിക്കാനും പ്രാർത്ഥിക്കാനും ഒരു ഒരു ഐഡിയ ആണ്. പ്രധാനമന്ത്രി ഒരു പ്രസംഗത്തിൽ പറഞ്ഞു, ഈ പ്ലാസ്റ്റിക് സർജറി ഇന്ത്യയുടെ ഇൻവെന്റ് ചെയ്തത് ഒരു തെളിവായിരുന്നു ഗണേശ്ജിന്റെ തല ഒരു മനുഷ്യന്റെ ദേഹത്തിലത്. അതിലെ ഒരു ബ്രാഹ്മണിക്കലായിട്ടുള്ള ഗ്രന്ഥത്തിലും ഈ പറയുന്ന ഗണപതിയുടെ തല ഫിറ്റ് ചെയ്തത് പ്ലാസ്റ്റിക് സർജറി കൊണ്ടാണെന്ന് പറഞ്ഞിട്ടേയില്ല. ഈ പച്ചക്കണ്ണം പറഞ്ഞത് മോദിയാണ്. ഇവന്മാർ ഈ പറയുന്ന ഹിന്ദുത്വ തീവ്രവാദികൾ പോയിട്ട് മോദിയെയല്ലേ ചീത്ത പറയേണ്ടത്, മോദിയെയല്ലേ കെട്ടിയിടേണ്ടത്. അത് ചെയ്യാതെ സമൂഹത്തിൽ ഇറങ്ങിയിട്ട് ഈ ഒന്നും അറിയാത്ത ആൾക്കാരുടെ നേരക്ക് വന്നിട്ട് ഹൂറിയല്ലേ ജിഹാദ് അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പേടിപ്പിച്ചാല് പേടിക്കും ആൾക്കാർ, ഒരിക്കലും പേടിക്കൂല. അപ്പൊ അതാണ് പറഞ്ഞത്, ആദ്യം പോയിട്ട് ഈ BJP നേതാക്കന്മാരോടൊക്കെ പറയാ, നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഈ ഹിന്ദു മതത്തിനെ കുറിച്ച് സംസാരിക്കരുത്, കാരണം നിങ്ങൾക്ക് ഹിന്ദു മതത്തിനെ കുറിച്ച് ഒരു ചുക്കും അറിയില്ല എന്ന് തുറന്നടിച്ച് അവരുടെ മുഖത്ത് നോക്കി പറയാം. പിന്നെ ഈ വക പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടാവില്ല എന്ന് വളരെ വ്യക്തമാണ്. അല്ലല്ലോ, ദൈവിക രൂപ ദൈവത്തെ ആക്ഷേപിക്കാൻ പാടുണ്ടോ? വിശ്വാസത്തെ ആക്ഷേപിക്കാൻ പാടുണ്ടോ? അത് തെറ്റല്ലേ? വിശ്വാസത്തെ വിശ്വാസത്തെ ശാസ്ത്രമാക്കേണ്ടതില്ല എന്നാണ് പറയുന്നത്. കണ്ട, ഈ സംഘി ഭീകരന്മാര് ഒന്നും കേൾക്കാൻ തയ്യാറല്ല. ഞങ്ങളുടെ ദൈവത്തിന് അവഹേളിച്ചു ഇതായിട്ട് നടക്കണം. കാരണം എന്താ വെച്ചാൽ ഇവര് പ്ലാനിട്ട് വന്നിരിക്കുകയാണ്, പദ്ധതി ഇട്ടിട്ടുണ്ട്. അതായത് എന്ത് പറഞ്ഞാലും ഞങ്ങളുടെ ദൈവത്തിന് അവഹേളിച്ചു എന്ന് നിങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. അങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാല് കുറെ കഴിഞ്ഞാല് ഹിന്ദു സമൂഹം ചിലപ്പോൾ വിശ്വസിച്ചെങ്കിലും എന്ന് പറഞ്ഞിട്ട് വന്നിട്ടാണ് ഞങ്ങളുടെ ദൈവത്തിന് അവഹേളിച്ചു എന്നിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത്. എന്തായാലും ഉള്ള മറ്റൊരു കമ്മ്യൂണിസ്റ്റ് നേതാവ്, പക്ഷെ ഇതൊരു ഹിന്ദു നാമധാരി ആയത് കാരണം തന്നെ മൂപ്പർക്ക് എന്തും പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. ഈ ഷംസീർ എന്നുള്ള പേരാണ് പ്രശ്നമായത്. എന്തായാലും ഉള്ള ഈ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്താണ് പറയുന്നത് എന്നൊന്ന് കേട്ട് നോക്കാം. ഞങ്ങൾക്ക് ഇതിലൊന്നും ഒരു മടിയില്ല സുഹൃത്തെ. മിത്തിന് ഞാനല്ലേ പറഞ്ഞു, മിത്ത് മിത്തായിട്ട് കാണുന്നു, അത് കാണണം മിത്തായി കാണാം. അതായത് എല്ലാ മതങ്ങളും മിത്താണ്, മൈത്തോളജി എന്നാണ് പറയാം. മൈത്തോളജി എന്നുള്ള വാക്ക് തന്നെ മിത്തിൽ നിന്നാണ് വരുന്നത്. മിത്ത് എന്ന് പറഞ്ഞാൽ സങ്കല്പാണ്, സാങ്കല്പികതയാണ്. അതായത് സ്വർഗം നരകം ഇത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഈ സ്വർഗം നരകം എന്നൊക്കെ പറഞ്ഞത് ശാസ്ത്രമായിട്ട് തെളിക്കാൻ പറ്റുമോ? ശാസ്ത്രീയമായിട്ട് തെളിക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. ആത്മാവ് ശാസ്ത്രീയമായിട്ട് തെളിക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. ഈ പറയുന്ന ദൈവം തന്നെ ശാസ്ത്രീയമായിട്ട് തെളിക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും. അതുകൊണ്ട് തന്നെയാണ് എല്ലാ മതങ്ങളും
ഏതെങ്കിലും ഒരു ഹിന്ദുമതം മാത്രമല്ല, ബ്രാഹ്മണ മതം മാത്രമല്ല, എല്ലാ മതങ്ങളും, ഇസ്ലാം മതം ആയിക്കോട്ടെ, ക്രിസ്ത്യൻ മതം ആയിക്കോട്ടെ, എല്ലാ മതങ്ങൾക്കും ഒന്നിച്ച് പറയുന്ന പേരാണ് മൈത്തോളജി എന്ന് പറയുന്നത്. എന്നിട്ട് അങ്ങനെ പറയുന്ന സ്ഥലത്ത് ഇവര് കുറച്ച് ഈ ഹിന്ദുത്വ തീവ്രവാദികൾ സംഘി ഭീകരന്മാർ വന്നിട്ട് അല്ലല്ലല്ല ഞങ്ങളുടെ മതങ്ങളല്ല, ഞങ്ങളുടെ മതം ശരിക്കുള്ളതാണ്, ശാസ്ത്രം തെളിയിച്ചതാണ്, ടെസ്റ്റ് വിശേഷമൊക്കെ ഞങ്ങളുടെയാണ്, വിമാനം ഞങ്ങളുടെയാണ്, പ്ലാസ്റ്റിക് സർജറി ഞങ്ങളുടെയാണ് എന്നൊക്കെ പറയാൻ തള്ളിമറിച്ചാൽ ഇത് സമ്മതിക്കേണ്ട ആൾക്കാര് ഒരിക്കലും സമ്മതിക്കൂല. അപ്പൊ അതാണ് ഈ പ്രശ്നമൊക്കെ ഉണ്ടാവുന്നത്. പക്ഷെ ഇതിന്റെ ബാക്കിലുള്ള കർട്ടന്റെ പിന്നിലുള്ള കളി എന്താണെന്ന് വെച്ചാല് ഇവർക്ക് കേരളത്തിൽ കലാപം ഉണ്ടാക്കണം, അതിന് വേണ്ടിയിട്ടാണ് ഈ വളഞ്ഞു തിരിഞ്ഞ് മൂക്ക് പിടിക്കുന്നത്. പക്ഷെ മലയാളികൾ ഇവരുടെ കളിക്ക് നിന്ന് കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇവരുടെ ഈ വർഗീയവാദവും അതോടനുബന്ധിച്ചുള്ള കലാപത്തിന് വേണ്ടിയിട്ട് യാതൊരു തരത്തിലുള്ള സൗകര്യവും മലയാളികൾ ഒരുക്കി കൊടുക്കുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് ഇവരിപ്പോ എല്ലാ ചാനലുകളിൽ ഇരുന്നിട്ടാണ് ഇപ്പോ ഇവരുടെ ഈ പറഞ്ഞ വർഗീയവാദം ഇളക്കി വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഉത്തരേന്ത്യ പോലെയാണെങ്കിൽ ഇപ്പോ തെരുവിലിറങ്ങിയിട്ട് കത്തിക്കൽ തുടങ്ങി. അതിപ്പോ കേരളത്തിൽ നടക്കാത്തത് കൊണ്ടാണ് ഇപ്പോ ഈ ചാനലിൽ വന്നിരുന്നിട്ട് ജിഹാദി ഹൂറി എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ആക്ഷൻ ഒക്കെ കാണിക്കുന്നത്. പണം കൊടുത്തിട്ട് അവരെ മുസ്ലിം ആക്കുക, മുസ്ലിം യുവതികളെ കല്യാണം കഴിക്കുക, അങ്ങനെ മുസ്ലിം ജനിക്കുക, ആ തരത്തിൽ ഇങ്ങനെ മറ്റു സമുദായങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് മുസ്ലിം സമുദായത്തിന് ഭൂരിപക്ഷം ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് ഉള്ളൊരു നീക്കമാണ് ഇവർ നടത്തുന്നത്. ഒരു 20 കൊല്ലം കഴിയുമ്പോൾ ഇന്ത്യ, കേരളം ഒരു മുസ്ലിം രാജ്യമാകും, ഭൂരിപക്ഷമാകും. അതിന് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളെല്ലാം തന്നെ സ്വാധീനിച്ചിട്ട് പണം കൊടുത്തിട്ട് അവരെ മുസ്ലിമാക്കുക. ഇത് VS അച്യുതാനന്ദൻ, ഹിന്ദു നാമധാരി, കമ്മ്യൂണിസ്റ്റുകാരനാണ്. ഈ ഒരു വ്യക്തി 20 കൊല്ലം മുമ്പ് പറഞ്ഞ ഒരു വീഡിയോ ആണിത്. എന്താണ് പറയുന്നത്? 20 കൊല്ലം കഴിഞ്ഞാൽ ഈ കേരളം മുസ്ലിം ഭൂരിപക്ഷമാവും. അതെങ്ങനാവും? മുസ്ലിങ്ങൾ ഈ പറയുന്ന ഹിന്ദു പെൺകുട്ടികളൊക്കെ വളച്ചുണ്ടാക്കി അവരുടെ കല്യാണം കഴിച്ച് പ്രസവിച്ച് കൂട്ടിയതിന് ശേഷം, അങ്ങനെ ഒരുപാട് മുസ്ലിങ്ങളൊക്കെ ആയതിനു ശേഷം 20 കൊല്ലം കഴിഞ്ഞാൽ ഇവിടെ ഈ കേരളം മുഴുവൻ ഒരു ഇസ്ലാമിക രാജ്യമാവും എന്ന് പറഞ്ഞ് 20 കൊല്ലം കഴിഞ്ഞു. എന്നിട്ടായോ? എന്നിട്ടായോ? ഒരിക്കലും ഇല്ലാന്ന് മാത്രമല്ല, ഈ ആൾ പറഞ്ഞതിന്റെ ഒരു 1% പോലും ആയിട്ടില്ല. പക്ഷെ ഒരൊറ്റ മുസ്ലിങ്ങളും ഇന്നേ വരെ ഇയാളുടെ പേര് ഒരു ഹിന്ദു പേരാണ്, അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, ഹിന്ദു മതത്തിന് അങ്ങോട്ട് കുറെ ചീത്ത പറയാം എന്ന് പറഞ്ഞിട്ട് 20 കൊല്ലമായിട്ട് ഏതെങ്കിലും ഒരു മുസ്ലിം രംഗപ്രവേശം ചെയ്തോ? ഒരിക്കലുമില്ല. മനസ്സിലായി? ഇതാണ് വിവേക ബുദ്ധി എന്ന് പറയുന്നത്. കാരണം ഇതുപോലത്തെ വെഡ്ഡികളൊക്കെ പലതും പറയും. ആ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നല്ലാതെ ഈ മുസ്ലിങ്ങളോ ഇസ്ലാം മതത്തിനുള്ളിൽ ഇങ്ങനെ ഒരു തത്വം ഇല്ല, ഇങ്ങനെ ഒരു പദ്ധതിയേ ഇല്ല. ഒരുപാട് ആൾക്കാരുടെ വിവാഹം കഴിച്ച് ഒരുപാട് സ്ത്രീകളെ വളച്ചുണ്ടാക്കി, എന്തിനാത്? ഓൾറെഡി 200 കോടി മുസ്ലിങ്ങളുണ്ട്. എന്താണ് ആള് തികയാതിരിക്കണോ? ഇസ്ലാം മതത്തിന് മുസ്ലിങ്ങളുടെ ഇടയിൽ എന്താ ആളില്ലേ? 200 കോടിയുള്ള ഒരു സമൂഹത്തിനോടാണ് ഈ പറയുന്നത് ഇങ്ങനെ നിർബന്ധിച്ച് വിവാഹം കഴിച്ച് ലവ് ജിഹാദ് കളിച്ചിട്ടൊക്കെ എന്തൊക്കെ ചെയ്യുന്നുള്ളത്. അപ്പൊ ഇതൊക്കെ മുസ്ലിങ്ങൾ ചെയ്തത് എന്താ വെച്ചാൽ ഈ ചെവിയിൽ കൂടെ കേട്ട് ഇതിൽ കൂടെ വിട്ടു. പക്ഷെ ആ ഒരു കഴിവ് ഹിന്ദുക്കൾക്കുണ്ട്, പക്ഷെ സംഘികൾക്കില്ല. സംഘികൾക്കില്ലാത്തതിന്റെ കാരണം എന്താ വെച്ചാല് അവരിങ്ങനെ കാതോർത്തിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു മുസ്ലിമിന്റെ വായിൽ നിന്ന്, അത് കമ്മ്യൂണിസ്റ്റുകാരനായിക്കോട്ടെ, കുഴപ്പമില്ല, അയാളുടെ വായിൽ നിന്ന് എന്തെങ്കിലും വീട് കഴിഞ്ഞാല് അത് വെച്ചിട്ട് വേണം ഞങ്ങൾക്ക് ഈ ഇന്ത്യയിൽ മുഴുവൻ കലാപങ്ങൾ ഉണ്ടാക്കാൻ, അതുപോലെ തന്നെ കിംവദന്തികൾ ഉണ്ടാക്കാൻ, അതുവഴി ഹിന്ദു മുസ്ലിം വിഭജനം നടത്താൻ എന്നൊക്കെ കാതോർത്ത് കണ്ണോർത്ത് എല്ലാതും ഓർത്തിയിരിക്കുന്ന സംഘികൾ ഇങ്ങനെ ഈ ഷംസീർ എന്ന കമ്മ്യൂണിസ്റ്റുകാരന്റെ വായിൽ നിന്ന് വീണ ഈ ഒരു വാക്കുമെ പിടിച്ച് തൂങ്ങിയിട്ടില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. അപ്പൊ ഇതാണ് ഈ വീട്ടിൽ പറയാനുള്ളത്. അതായത് ഈ ഷംസീർ പറഞ്ഞ സംഗതികൾ ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഞാൻ കാണിച്ചു തന്ന പോലെ സന്ദീപാനന്ദഗിരി പറഞ്ഞിട്ടുണ്ട്, ശശി തരൂർ പറഞ്ഞിട്ടുണ്ട്, RSS ഒരു മേധാവി തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്തൊരു ഹരികൃഷ്ണൻ മറ്റോ പേരാണ്, അങ്ങനെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞതൊന്നും പ്രശ്നമല്ല, ഷംസീർ പറഞ്ഞത് മാത്രമാണ് പ്രശ്നം എന്ന് പറയുമ്പോൾ ആ പേര് തന്നെയാണ് പ്രശ്നം. അപ്പൊ ഈ ഒരു വീഡിയോ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.